മൂവായിരത്തിനോടും ഭക്തജനങ്ങളോടാണ് നിങ്ങൾ പറയേണ്ടത്. അവരെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത്. നമസ്കാരം, ഞാൻ മോഹൻദാസ്. ഞാൻ അമ്പലപ്പാറയുന്ന അന്നാളാണ് 13/5/2024. ഞാൻ ഇവിടുന്ന് 2 ഗ്രാമിന്റെ ഗുരുവായൂരപ്പന്റെ ലൊക്കേഷൻ വാങ്ങുണ്ടായി. അത് 28/6 ഞാൻ അർബൻ ബാങ്കിൽ പണയം വയ്ക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മാഡം ഇത് സ്വർണ്ണമല്ല എന്ന് പറഞ്ഞു. നെക്സ്റ്റ് അടുത്തുള്ള അനങ്കാൽ ജോളിയിലും കൊണ്ടുപോയി, അവിടുന്ന് സ്വർണ്ണമല്ല എന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞാളെ പറഞ്ഞിട്ട് ഒരു കടയിൻ്റെ ആ കടയിൽ കൊണ്ടുപോയപ്പോഴും ഇത് സ്വർണ്ണമല്ല പറഞ്ഞു. ഞാനത് കൺഫ്യൂഷനായി പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും അറിയാണ്ടായി. അപ്പോൾ ഞാനൊരാളെ വെച്ചു, അത് അതിനെ വെച്ചിട്ടുള്ള ഇതൊക്കെ ഉണ്ടായി, ഡിഷ് ഉണ്ടായി. മാത്രമല്ല ഗുരുവായൂർ ദേവസ്വത്തിനും ഭഗവാനെയും അപമാനിച്ചെന്ന് പറഞ്ഞ മനഃപൂർവ്വം ഇന്ന് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് സ്വർണ്ണമാണെന്ന് ഇവിടെ വെച്ച് തെളിഞ്ഞു. അത് കാരണം ഭഗവാനും നമ്മുടെ ദേവസ്വം ബോർഡും എനിക്ക് മാപ്പ് തരണം. ഇത്ര മാത്രമേ എനിക്ക് പറയുള്ളൂ. ഞാൻ മോഹൻദാസ്. സ്വർണ്ണമാണെന്ന് തെളിഞ്ഞു. സ്വർണ്ണമാണെന്ന് വിശ്വസിക്കുന്നേ? അതെ, വിശ്വാസം വിശ്വാസമുള്ള അല്ല. സ്വർണ്ണമാണെന്ന് തെളിഞ്ഞു. എങ്ങനെ തെളിഞ്ഞു വെച്ചപ്പോ ഞാൻ എന്താ പറയുക, ഇവിടെ വലിയ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അധികാരപ്പെട്ട സ്ഥലത്ത് ടെസ്റ്റ് ചെയ്തല്ലോ, അവിടെ തെളിഞ്ഞു. അതല്ലാണ്ട് പല സ്ഥലത്തും പോയി. മൂന്ന് സ്ഥലത്ത് ടെസ്റ്റ് ചെയ്തല്ലോ, അത് മൂന്നിലും സ്വർണ്ണ തെളിഞ്ഞു. അത് നിങ്ങൾക്ക് ബുദ്ധി മൂന്ന് സ്വർണ്ണാണെന്ന് തെളിഞ്ഞു. പക്ഷെ ഞങ്ങളുടെ അവിടെ 2-3 സ്ഥലത്ത് ഇത് സ്വർണ്ണം അല്ലാന്നാ പറയുന്നത്. ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ ദേവസ്വം ബോർഡിന് ഗുരുവായൂരപ്പനും വിശ്വസിക്കുന്നു. അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ മാപ്പ് പറയുന്നു. അവരെ അപമാനിച്ചതിൽ വളരെയധികം ദുഃഖിതരാണ്. ഞാൻ മനഃപൂർവ്വം അല്ല ഒന്നും ചെയ്തിരിക്കുന്നത്. എന്നോട് ആരും പ്രേരിപ്പിച്ചിട്ടില്ല. ഈ പടം ഇപ്പൊ രാവിലെ വന്ന ഞാൻ ഭക്ഷണം പോലും കഴിച്ചില്ല. എത്ര കാലമായിട്ട് രാവിലെ വന്ന് തുടങ്ങിയപ്പോ അവര് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണനാവും ഭൂഷാ സീറ്റ് ഞാൻ അതേപോലെ പോകുള്ളൂ. അതേ ഇവിടുന്ന് ദേവസ്വത്തിൽ നിന്ന് വിളിച്ചു ഞാൻ വന്നു. ഏതെങ്കിലും ദേവസ്വക്കാരെ വിളിച്ചാൽ ഞാൻ വരും. കാരണം എനിക്ക് അത്രയ്ക്ക് 10-11 വയസ്സായി എനിക്ക്. ഇനിയിപ്പോ ഈ സമയത്ത് പാലക്കാട്ടിൽ പറയായിരിക്കും. ഞാൻ പറയില്ല, അവര് പറയായിരിക്കും. എന്റെ 14,200 റുപ്യ കൊടുത്തിട്ട് പിന്നെ തല്ലുകളിലും അകത്തേക്ക് എത്തിച്ചു. അപ്പൊ എന്റെ അവിടുത്തെ ഉള്ള ആൾക്കാരെ ചുറ്റുപാട് മനസ്സിലായി. അശോക്